നിന്നും അവർക്ക് തിരിച്ചടി കിട്ടും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓർമ്മിച്ചാൽ നല്ലതാണ്. ആ വേളയിലാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ സമരം ചെയ്യുമ്പോൾ ഈ ATC എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് ഈ ഇവർക്കൊന്നും അറിയില്ല. ഇവര് നോക്കുന്നത് ഞങ്ങൾ കുറെ ചട്ടമ്പിമാരെ കൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനം പോലെയാണ് ATC എന്നാണ് ഇവര് ചില നേതാക്കന്മാർ ചിന്തിച്ചിരിക്കുന്നത്. അവരൊരു കാര്യം മനസ്സിലാക്കണം, ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് നമ്മുടെ കേരളം കെട്ടിപ്പടുക്കുന്നതിലേക്ക് വേണ്ടി ജന്മിമാരെ അടിമത്തത്തിൽ നിന്നും മോചനത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനം ATC ആണെന്നുള്ള വിവരം മറന്നുപോയത്. അതിനുശേഷമാണ് ചില സംഘടനകളൊക്കെ പൂജ്യവും മാർക്കവും ഒക്കെ ഉണ്ടായി നമ്മുടെ രാജ്യത്ത് നിലകൊണ്ടത്. ആ പ്രസ്ഥാനം ഇന്ത്യയിലെ മൂന്നാമത്തെ അംഗീകാരമുള്ള പ്രസ്ഥാനമാണ്. ഒന്നാമത്തെ പ്രസ്ഥാനം എന്നത് HMS എന്ന് പറയുന്ന ഒരു സംഘടനയാണ്, ഇന്ത്യയിലെ അംഗീകാരമുള്ള സംഘടന. രണ്ടാമത്തത് INDC എന്ന് പറയുന്ന സംഘടനയാണ് ഈ രാജ്യത്തെ ഇന്ത്യയിലെ അംഗീകാര സംഘടന. മൂന്നാമത്തെ സംഘടന എന്ന് പറയുന്ന നിങ്ങളും ഞാനും കൊതിക്കുന്ന ഈ കൊടിയുടെ മൂന്നാമത്തെ സംഘടനയാണ് ATC എന്നുള്ള തൊഴിലാളി വർഗത്തിന്റെ സംഘടന എന്നുള്ളത് ഈ നേതാക്കന്മാർക്ക് അറിയില്ല. അവര് കുറച്ച് ആളുകളെ കാണുമ്പോ അവരാകെ കലികളവി അങ്ങ് നടക്കുന്ന കാഴ്ചയാണ്. അവർക്ക് ഇവരോട് യാതൊരു വൈരാഗ്യവും ഇല്ല. ഇപ്പൊ സുരേഷിനെ കണ്ടാൽ വൈരാഗ്യം ഇല്ല, പക്ഷെ സുരേഷ് പിടിക്കുന്ന കൊടിയോടാണ് അവർക്ക് വൈരാഗ്യം എന്നുള്ളത് നമ്മൾ അറിയണം. കാരണം എന്ന് വെച്ചാൽ ATC ആണ്. ആ ATC പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന തൊഴിലാളികൾ ഒരു കാലഘട്ടത്തിന്റെ കേരളം ഭരിക്കുന്നതിനൊക്കെ വേണ്ടി ഞാനും നിങ്ങളും എല്ലാം ഇന്ന് ഇവിടെ ഭരിക്കുമ്പോൾ സ്വതന്ത്രമായി ഇരിക്കാൻ വേണ്ടി രാജ്യത്ത് ജീവൻ കൊടുത്ത പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഈ തൊഴിലാളികൾക്കും എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. അവരാണ് ഇവിടെ സമരത്തിന്റെ സൂചന സമരമായി വന്നത്, അല്ലാതെ നഗരസഭയ്ക്കെതിരെയുള്ള സമരമല്ല. നഗരസഭ ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തെയും സാധാരണക്കാരനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം വരെ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്ന നഗരസഭയെ അട്ടിമറിക്കാൻ വേണ്ടി, അവരെടുക്കുന്ന തൊഴിലാളി നയങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി ചില നേതാക്കന്മാർ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. അവരാണ് തീരുമാനിക്കുന്നത് ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അവരെ പീഡിപ്പിച്ചുകൊണ്ട് ഞങ്ങള് ചില സ്ഥലമാറ്റങ്ങളില് ഞാനും നായിഡു സഖാവും മേയറടുത്ത് ചെല്ലാറുണ്ട്, സംസാരിക്കാറുണ്ട്. തുള്ളാൻ തുടങ്ങും മേയറ മുമ്പ്. ആ തുള്ളൽ മാറ്റുന്നതിലേക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നേതൃത്വം കൊടുക്കുന്ന ഈ ഭരണത്തിൽ നമ്മൾ തൊഴിലാളി വർഗം ഒരുമിച്ച് നിൽക്കണം, അവരും ചിന്തിക്കണം. ചില നേതാക്കന്മാർ ചിന്തിക്കാൻ ശ്രമിച്ചാൽ അത് കാലഘട്ടത്തിൽ നിന്നും അവർക്ക് തിരിച്ചടി കിട്ടുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓർമ്മിച്ചാൽ നല്ലതാണ്. അതുകൊണ്ട് ഈ സമരം നടത്തുന്ന തൊഴിലാളി വർഗത്തെ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയല്ല, മേയറും സെക്രട്ടറിയും എല്ലാം ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു ലിസ്റ്റ് ഇറക്കുമ്പോൾ മേയർക്ക് അറിഞ്ഞുകൂടെ യമുനയാരും സുരേഷ് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കാതിരിക്കാൻ വേണ്ടി മേലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ട് സഖാവ് PS നായിഡുവിനെ നിങ്ങളുടെ ഏവരെയും പേരിൽ കണ്ണി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രധാന
ولكن هذا هو